ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള അതുപോലെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിനി ബർഗർ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒരു 200 ഗ്രാം അത്രേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. മിനി ബർഗർ ആയതുകൊണ്ട് തന്നെ കുറച്ച് മസാല മതിയാവും. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും, പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയാ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ടൈമിൽ കുറച്ച് വെജീസൊക്കെ ആവശ്യമുണ്ട്, അത് കട്ട് ചെയ്യാം കേട്ടോ ഈ അരമണിക്കൂറിൽ. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് കുക്കായി വരും. പെട്ടെന്നൊരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി വരും കേട്ടോ. കണ്ടില്ല, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി വറ്റിച്ചെടുത്താൽ മതി. എന്നിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കൊണ്ട് റെഡിയാകും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസ് ചേർക്കാം കേട്ടോ. പൊടിയായിട്ട് അരിഞ്ഞ ഒരു പകുതി ഉള്ളി, പിന്നെ നീളത്തിൽ കട്ട് ചെയ്ത ഒരു പകുതി കുക്കുംബർ, അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ്, പിന്നെ യെല്ലോ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്, അതും നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു പകുതി ടൊമാറ്റോ, അതും കുട്ടി കുട്ടി പീസാക്കി ഇട്ടത്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ നമ്മുടെ മയോണൈസ് ആണ്. നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടി വേണം. അത് ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല. നമുക്ക് ഈ മിനി ബർഗർ തന്നെ വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഏത് ബന്നിലും, പിന്നെ അല്ലെങ്കിൽ സമൂന് അങ്ങനെ എന്തിൽ വേണമെങ്കിലും നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈവൻ ചപ്പാത്തിയിൽ പോലും ഫില്ല് ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുട്ടി കുട്ടി ബന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. മിനി ബർഗർ ബന്നാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഹാഫ് ആക്കി വെച്ച് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ്. പകുതി പകുതി ആക്കി വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്സ് ആണ്, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി, അപ്പോൾ അവർക്ക് എരിവ് പ്രശ്നമാവില്ല. കണ്ടില്ല, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനേ. ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും ഫില്ല് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓളെന്ന ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.